സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ അബ്ദുൾ ജലീൽ, ഫിസിയോ തെറാപ്പിസ്റ്റ്. നിങ്ങളെ ഈ വീഡിയോയിൽ കാണുന്നത് നമസ്കരിക്കുവാൻ, പ്രാർത്ഥനയ്ക്കായി ഒരാളെ സജ്ജമാക്കുന്നത്. അദ്ദേഹം സ്ട്രോക്ക് കാരണം പരാലിസിസായ വ്യക്തിയാണ്. അതായത് ഒരു വശം തളർന്നു പോകുന്ന അവസ്ഥ. ഇത്തരം രോഗികൾ പലരും ദൈവത്തിന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുക എന്നത് വലിയ ഒരാഗ്രഹമായി നമ്മളോട് പറയാറുണ്ട്. ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന നിലയിൽ മെഡിക്കൽ സ്പിരിച്വാലിറ്റി എന്ന മേഖലയെയും അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന വലിയ ഒരു അവസരമായി നമ്മളിതിനെ കാണുന്നു. ഏതൊരാളിൻ്റെയും, അത് ഏത് മതവിഭാഗത്തിൻ്റെയും വിശ്വാസത്തെ ബഹുമാനിക്കുകയും അതിനവരെ സഹായിക്കേണ്ടതും ഓരോ മെഡിക്കൽ പ്രൊഫഷണലിൻ്റെയും കടമയാണ്. അതായത് മെഡിക്കൽ സ്പിരിച്വാലിറ്റി, അത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്നുള്ള നിലയിൽ ഇവിടെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരവുമാണ്. പരാലിസിസായ ഒരു വശം തളർന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അതിന് ബാലൻസ് ട്രെയിനിങ്, സ്ട്രെങ്ത് ട്രെയിനിങ്, അങ്ങനെ പലതും, കോപ്പി ഒബ്സെഷൻ മുതലായ പലതിനെയും അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഇത് സാധ്യമാക്കുന്നത്. ഇതിനു മുമ്പ് പലതരം വ്യായാമങ്ങളിലൂടെയാണ് ഈ ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. നമസ്കാരം, അടുത്ത വീഡിയോയിൽ കാണാം. സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ അബ്ദുൾ ജലീൽ, ഫിസിയോതെറാപ്പിസ്റ്റ്. നിങ്ങളെ ഈ വീഡിയോയിൽ കാണുന്നത് നമസ്കരിക്കുവാൻ, പ്രാർത്ഥനയ്ക്കായി ഒരാളെ സജ്ജമാക്കുന്നത്. ഇദ്ദേഹം സ്ട്രോക്ക് കാരണം പരാലിസിസായ വ്യക്തിയാണ്. അതായത് ഒരു വശം തളർന്നു പോകുന്ന അവസ്ഥ. ഇത്തരം രോഗികൾ പലരും ദൈവത്തിന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുക എന്നത് വലിയ ഒരാഗ്രഹമായി നമ്മളോട് പറയാറുണ്ട്. ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന നിലയിൽ മെഡിക്കൽ സ്പിരിച്വാലിറ്റി എന്ന മേഖലയെയും അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന വലിയ ഒരു അവസരമായി നമ്മളിതിനെ കാണുന്നു. ഏതൊരാളിൻ്റെയും, അത് ഏത് മതവിഭാഗത്തിൻ്റെയും വിശ്വാസത്തെ